വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഗുരുവായൂർ ആനക്കോട്ടിൽ വിസിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. പുന്നത്തൂർ കോട്ട എന്നൊരു പേരുകൂടി ആനക്കോട്ടിലുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഇവിടെ ടിക്കറ്റ്സൊക്കെ ഉണ്ട്. അഡൾട്ടിനാണെങ്കിൽ 20 rupees, കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 10 rupees. ഇപ്പോൾ മൊബൈൽ ക്യാമറയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് 25 rupees ആണ്. ക്യാമറയ്ക്കാണെന്ന് വെച്ചാൽ വേറെ ചാർജ് കുറച്ചുകൂടെ കൂടും. അപ്പം നമ്മൾ പതിവ് പോലെയുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഗുരുവായൂർ വരുമ്പോഴൊക്കെ ഒട്ടുമിക്ക സമയത്തും നമ്മൾ വരുന്ന ഒരു സ്ഥലമാണ് ആനക്കോട്ടിലെന്ന് പറയുന്നത്. പിന്നെ കുഞ്ഞുങ്ങളും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലമാണ്. ചെറിയ കുട്ടികൾക്ക് ആനകളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ. പക്ഷേ ഇതിലിപ്പോൾ അതുപോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആനകളും വളരെ കുറവായിരുന്നു കേട്ടോ. മുമ്പൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആനകളുടെ എണ്ണം ഭയങ്കര കുറവാണ്. അപ്പം ഇങ്ങനെ ഈ ആനകളുടെ മുന്നിൽ ഇങ്ങനെ വല വെച്ചിട്ട്, അതായത് ഒരു ഗ്രില്ല് പോലെ കെട്ടിയിട്ട് അതിന് മുമ്പിൽ ഉള്ളിലോട്ട് പോകരുതെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് ഈ മദപ്പാടൊക്കെ ഉണ്ടാവുന്ന ആനകളുണ്ടാവില്ലേ, അപ്പം അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. ആ ബോർഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതിന് മെയിൻറ്റെയിൻ ചെയ്യാനും മാത്രം ഉള്ള സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെയൊക്കെ. അപ്പം എനിക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റും ഏതാ എനിക്ക് ഭംഗിയാലേ. ആ ആനക്കുട്ടിയെ ഡാൻസാണ് അത് കണ്ടപ്പോൾ നമ്മൾ ഡാൻസ് മാഷിനൊരു ആഗ്രഹം കൂടെ ഒന്ന് ഡാൻസ് ചെയ്യണമെന്ന്. അപ്പം മാഷ് കൂടെ ഒന്ന് ഡാൻസ് ചെയ്ത് പുതിയ ശേഷിയൊക്കെ കിട്ടിയതിൻ്റെ എല്ലാ സന്തോഷവും മാഷിനെ പോലത്തുണ്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ എക്സ്പ്ലോറൊക്കെ ചെയ്ത് എല്ലാം കണ്ടു. ഒരുപാട് ആനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഒരു 1 hour ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ പോയിട്ട് വന്നു. 1 hour തോന്നുന്നു കേട്ടോ. അപ്പം ഇവിടെ ആനക്കൊമ്പൊക്കെ കൊണ്ടുപോയത് അത് ഒറിജിനൽ അല്ല കേട്ടോ, ഫൈബറിൻ്റെയാണ്. ഏതോ ആക്സിഡൻറ്റ് പറ്റിയ ആനയ്ക്ക് അവർ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാങ്ങിക്കുക കൊണ്ടുപോകണമാണ്. സോറി, ക്ലിയറായിട്ട് അവിടെയൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഇതിൻ്റെ ഓഫീസും കാര്യങ്ങളും ഇൻചാർജിൻ്റെ ഒക്കെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം എല്ലാം ഇവിടെ തന്നെ ഫുഡൊക്കെ ഉള്ളിക്ക് കൊണ്ടുവരും. ഒരുപാട് ആനകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചങ്ങലായിട്ട് കെട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ആനകളൊക്കെ കുളിപ്പിക്കും, മെയിൻറ്റെയിൻ ചെയ്യും ഒക്കെ ചെയ്യണമെന്ന്. ഇവിടെ 2-3 പാപ്പാന്മാരൊക്കെ ഉണ്ടാവും തോന്നുന്നു. ഒരാനയ്ക്ക് ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. എന്നാലും കാണുമ്പോൾ നമുക്കിതൊക്കെ ഒരു രസമല്ലേ. ഞങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു 1 hour തന്നെ വെളിയിൽ പോയി.